സൂര്യയാണ്, വേറെ ഒന്നും പറയാൻ പറ്റൂല, പൊളിയാണ്. ശരിക്കും ഞാൻ വിജയ് ഫാനാണ്. പിന്നെ എന്തായാലും സൂര്യ ഫാനല്ലേ, അപ്പൊ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. മൊബൈലിലും ലാപ്ടോപ്പിലും കണ്ട് സിനിമ തിയേറ്ററിൽ കാണുമ്പോ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെ. നല്ല എക്സ്പീരിയൻസ്. ആ തിയേറ്ററിൽ നല്ലതായിരുന്നു, ചേട്ടാ സൂപ്പർ ആയിരുന്നു. ആ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. പറഞ്ഞോ പറഞ്ഞോ. പൊളി കെട്ടിന്, പൊളിയല്ലേ ബ്രോ? സൂര്യയാണ്, വേറെ ഒന്നും പറയാൻ പറ്റൂല, പൊളിയാണ്. നമ്മളെ ചങ്കാണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. വീണ്ടും കണ്ടപ്പോ ഒരു സന്തോഷം. പണ്ടത്തെ കിട്ടാത്ത എക്സ്പീരിയൻസ് തിരിച്ചു കിട്ടിയല്ലോ. നന്നായിട്ടുണ്ടായിരുന്നു ബ്രോ, നന്നായിട്ടുണ്ടായി. സൂപ്പർ. കൊള്ളായിരുന്നു. കൊള്ളാം. ആദ്യമായിട്ടാ കാണുന്നത്. ഒരു രക്ഷയില്ല, ഇത് എത്ര വർഷങ്ങൾക്ക് ശേഷം ഉള്ളതാ. ഒരു രക്ഷയില്ല. അടിപൊളി പടമായിരുന്നു. തിയേറ്റർ ഒക്കെ ഇളക്കി മറിച്ചിട്ട് രോമാഞ്ചം രണ്ടാമതും തിയേറ്ററിൽ വന്നപ്പോ അടിപൊളിയായിട്ടിരിക്കുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. തിയേറ്ററിൽ ആദ്യമായിട്ടാ കാണുന്നത്, അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മ്യൂസിക് കൺസേർട്ട് ആയിരുന്നു. നല്ല ഹാരി ജയരാജൻ അഴിഞ്ഞാടി ഒരു സിനിമയാണല്ലോ, അപ്പം നല്ലൊരു പാട്ടും ഓഡിയോ വണ്ണിൽ കണ്ടതിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നുകൂടെ കാണാൻ പറ്റി. റിലീസ് അടിപൊളിയായിരുന്നു. ഒരുപാട് ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹൗസ്ഫുൾ ഓഡിയൻസ് ആയിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഭയങ്കര സന്തോഷം. ഈ പാട്ടൊക്കെ ഈ അടിപൊളിയായിരുന്നു. ഫുൾ ക്രൗഡഡ് ആയിരുന്നു. ഫുൾ എന്റർടൈൻമെന്റ് എല്ലാവർക്കും. മ്യൂസിക് അടിപൊളി. എല്ലാവരും ഡാൻസ് ആയിരുന്നു ആ മ്യൂസിക് കണ്ടിട്ട്. അടിപൊളിയായിരുന്നു. സോ സൂര്യ ഫാനല്ലേ, അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പുതിയ സിനിമ പോലെയായിരുന്നു. ആ സിനിമ തിയേറ്റർ അടിപൊളിയായിരുന്നു. സൂപ്പർ. രണ്ടാമത് പ്രാവശ്യം. സൂപ്പർ. അടിപൊളി. സൂപ്പർ. കൊള്ളാം. കുഴപ്പം. അല്ല, നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഞാൻ വിജയ് ഫാനാണ്. പിന്നെ എന്തായാലും പടം ഇഷ്ടമായിട്ട് വന്നതാണ്. മുരുകദാസ് എല്ലാ ആക്ടിങ് ഡയറക്ഷനിൽ ഇഷ്ടമായിട്ട് വന്നതാണ്. കൊള്ളാമായിരുന്നു. നല്ല പടമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അണ്ണൻ സീനാക്കി വെച്ചങ്ങനെ പടമല്ലേ, ഞാൻ പറയാനല്ലോ. കൊള്ളായിരുന്നു. നൈസായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പണ്ട് കാണാത്തവർക്ക് ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മൂന്ന് ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കണ്ട ആ ഒരു വൈബ് നമുക്ക് കിട്ടും. ഡാൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഫ്രണ്ടിലൊക്കെ വന്ന എല്ലാ പിള്ളേരും ഭയങ്കര ഡാൻസ് കളിയുമ്പോഴൊക്കെ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാൻസിൻ്റെ അവിടെ നിന്ന് കാണുമ്പോൾ അത് വേറെ ഫീലാണല്ലോ. ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഈ പടം ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നടന്നിട്ടുണ്ടായാലും സന്തോഷമാണ്. ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കളിയായിരുന്നു ഫുള്ള്. രണ്ട് മൂന്ന് പാട്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പണ്ട് തൊട്ടേ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ ഇപ്പോൾ വീണ്ടും കാണാൻ പറ്റുന്ന ഒത്തിരി സന്തോഷം. ഇനി അടുത്ത ഇന്ത്യ വേണ്ടി കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ കാണുമ്പോൾ നല്ല ഓളമുണ്ട്. പക്ഷേ നമ്മൾ എന്താ നല്ല ആളുകൾ നല്ല രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഇത് യൂത്ത് മാത്രമല്ല, അല്ലാതെയുള്ള ആൾക്കാരും ഏറ്റെടുക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ ലൈക്ക് റീ റിലീസ്, അതും സൂര്യാണൻ്റെ ഒരു പടം റീ റിലീസ് ചെയ്യുമ്പോൾ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കിട്ടുന്ന ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ്. മൊബൈലിലും ലാപ്ടോപ്പിലും കണ്ട് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ലെവൽ തന്നെയാണ്. ആ ഫാൻ ഷോ ആണെന്ന് അതേ ഇത് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ടൈം റിലീസ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നല്ലതായിരുന്നു. കൊള്ളാം ബ്രോ, കൊള്ളാം. സൂപ്പറാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ 2005 ഈ പടം ഇറങ്ങിയപ്പം എനിക്ക് ആ പടം 8 വയസ്സായിരുന്നു. അപ്പം ഫസ്റ്റായിട്ട് സൂര്യയെ കണ്ട പടമായതുകൊണ്ട് അത് ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിപ്പോൾ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ബ്രോ, ഞാൻ 2006 കണ്ടതാ. റിലീസിൽ നിന്ന് കണ്ട പടമോ വീണ്ടും ഇപ്പം കാണാൻ പറ്റിയത് വളരെ സന്തോഷം. നല്ല വൈബാണ് തീർച്ചയായിട്ടും. കാണുന്നവർ അതിന് എൻ്റെ കൂട്ടത്തിൽ വന്നവർ പലരും ഇപ്പം പണം കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഇപ്പം തിയേറ്ററിൽ കാണുന്നത്. അവർ കാണാത്തവർക്ക് ഇപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലേ. അടിപൊളിയാണ്. അടിപൊളിയാണ്. പഴയ ഒരു ഫീൽ തന്നെ കിട്ടി. അടിപൊളിയാണ്. സൂര്യ പിന്നെ അടിപൊളിയാണ്. എല്ലാവരുടെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. സൂപ്പർ. ആ ഒരു ടൈമിൽ 2005 ഇറങ്ങിയ ടൈമിലൊന്നും ഈ സിനിമ കാണാൻ പറ്റില്ല തിയേറ്ററിൽ. നല്ല ഗംഭീര തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടില്ല.